ഇത്തരം ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടുതൽ നടന്മാർക്കെതിരെ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് ഇത്. കൂടുതൽ ആളുകൾ കൂടുതൽ ധൈര്യത്തോടെ പ്രതികരണവുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നടത്തുന്നു എന്നാണ് ഇന്നത്തെ പ്രത്യേകത. പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ ആരോപണമുന്നയിച്ച് ഇന്ന് രംഗത്ത് വന്നു. അവസരം വേണമെങ്കിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും നടി പറയുന്നുണ്ട്. സഹപ്രവർത്തകയുടെ അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും നടി സന്ധ്യ ആരോപിക്കുന്നുണ്ട്. ഇതടക്കം നിരവധി ആരോപണങ്ങൾ ഇന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനിടയിൽ മുകേഷ് ഈ സിനിമാ നയരൂപീകരണ കമ്മിറ്റി മെമ്പർഷിപ്പ് സ്ഥാനത്ത് നിന്ന് മാറണം എന്ന ആവശ്യം പ്രതിപക്ഷമടക്കം ഉന്നയിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. മുകേഷിനെ CPM സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കാരണം കൊല്ലം MLA ആണ് മുകേഷ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ നടിമാർ രംഗത്ത് വന്ന പശ്ചാത്തലം അദ്ദേഹത്തിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി തലത്തിലും ഈ വിഷയത്തിൽ ചില ആലോചനകൾ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് നടി സന്ധ്യയുടെ ഇന്ന് അല്പം മുമ്പ് നവമിയോട് സംസാരിച്ചു. സന്ധ്യയുടെ വാക്കുകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ, ഈ സിനിമാ താരങ്ങൾക്കെതിരെ ആരോപണവുമായി നിരവധി നടിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം അവർ ധൈര്യത്തോടെ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ മാധ്യമത്തിന് ന്യൂസ് 80ക്ക് മുന്നിൽ പറയുകയാണ് നടി സന്ധ്യ. മാം നമസ്കാരം. നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി വാർത്തകൾ, ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് സിനിമാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാഡത്തിന് ഈ ഒരു മേഖലയിൽ നിന്നും നേരിട്ട ഒരു ദുരനുഭവം ഏതു വിധത്തിലായിരുന്നു? ഞാനിപ്പോൾ 8-10 വർഷമായിട്ട് ഫിലിം ഫീൽഡിലുണ്ട്. ദ സെൻസ് ലൈക്ക് ഒരു മൂവിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് അമല എന്ന് പറഞ്ഞൊരു മൂവിയാണ്. 5 വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞതാണ്, റിലീസ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. അതിലൊരു ടീച്ചറിന്റെ കരട ചെറിയ റോളാണ്, 1 ഡേ ഷൂട്ടാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്, ഒരു 2000 കിട്ടിയുള്ളൂ. അതും കുറെ ബാർഗെയിൻ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയതായ എമൗണ്ട്. കുറെ ആഡ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ കണ്ണൻദേവന്റെ ആഡ് ഫിലിം ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്തിൽ. ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ട്രിവാൻഡ്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പേയ്മെന്റ് 2500. പക്ഷെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞത് അതിന് റെമുനറേഷൻ 8000-10000 എങ്ങാണ്ടേ ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ കയ്യിൽ കിട്ടിയ എമൗണ്ട് വളരെ ചെറിയ എമൗണ്ടാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് കളിക്കുന്ന കുറേ പേരുണ്ട്, കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മളെ റിക്വയർമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അവരാണ് ഈ പൈസ മുഴുവൻ തട്ടിയെടുക്കുന്നത്. പിന്നെ ഭക്ഷണത്തിനും കാര്യത്തിലും ഭയങ്കര വിവേചനമാണ് അവിടെ. സൂപ്പർ സ്റ്റാർസിനൊക്കെ നല്ല ഭക്ഷണവും നമുക്കൊക്കെ ഭക്ഷണം വേറൊരു ലൊക്കേഷനാണ്, അത് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ആ ഒരു രീതിയാണ്. അപ്പോൾ അവിടെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ്. പിന്നെ കുറെ കാസ്റ്റിംഗ് കോൾസ് നമ്മൾ കാണുമല്ലോ, അത് നമ്മൾ അയക്കുമ്പോൾ അത് മിക്കതും ഫേക്കാണ്, അതൊന്നും റിയാലിറ്റി അല്ല. അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരക്ടേഴ്സിന്, വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയാണ് അവർ കാസ്റ്റിംഗ് കോൾ എടുത്തത്. ഓഡീഷന് പോയാലും അവർ നമ്മളെ വിളിക്കില്ല, ഓഡീഷൻ കഴിഞ്ഞ് മിണ്ടാതിരിക്കും അവർ. പിന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മളെ ഫോട്ടോസ് അയച്ചു കൊടുക്കും, നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് അവരൊക്കെ വിളിച്ച് നമ്മളത് പറയുന്നത് നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുക ആദ്യം. അതൊരു ഐസ് ബ്രേക്കിംഗ് ഇതുപോലെയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾ എക്സ്പോസിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇടുവോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിന് തയ്യാറാണോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റോള് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റോള് കിട്ടത്തില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നത്. ആരോപണ വിധേയരായവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ബിക്കോസ് നമ്മളിപ്പോൾ എത്ര കംപ്ലയിന്റ് ചെയ്താലും എത്ര ബഹളം കൂട്ടിയാലും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതെനിക്കറിയാം. ഇപ്പോൾ സ്പെഷ്യൽ ടീമിനെ നിങ്ങൾ നിയോഗിച്ചിട്ടെന്ന് പറഞ്ഞാലും അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ഈ എത്രത്തോളം ഈ കാലം സ്ത്രീകൾ യെസ് പറയുന്നുണ്ടോ അത്രത്തോളം കാലം ഈ ചൂഷണവും ഈ സെക്ഷൽ ഹരാസ്മെന്റും നടന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവരെല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക തന്നെ ചെയ്യും. ഇവരെ ആരും ജയിലിലൊന്നും ഇടാൻ പോകുന്നില്ല, അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ രണ്ടാമത് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയുന്ന ഈ കാണുന്ന നടികൾ, സൂപ്പർ നടികളുടെ പേരൊക്കെയാണ് പറയുന്നത്, ഞാനത് എടുത്തു പറയുന്നില്ല. തമിഴാവട്ടെ മലയാളമാവട്ടെ, ഇവരൊക്കെ വന്നത് ഈ വഴി തന്നെയാണ്, ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ കുറെ സ്ത്രീകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർ ദേ നോട്ട് റെഡി ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. അതാണ് പ്രോബ്ലം. സിനിമയിലുള്ള ഈ നടിമാർ തന്നെ അവർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ സിനിമാ മേഖലയിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ശുദ്ധികരശം ഉണ്ടാകൂ, അങ്ങനെ തന്നെയല്ലേ കരുതുന്നത്? തീർച്ചയായിട്ടും. അവരെന്ന് സംസാരിക്കുന്നു അന്ന് എന്തെങ്കിലും നമുക്ക് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറെ പേര് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇവരൊക്കെ പറയുന്നത് എന്താ, നമ്മളൊക്കെ പൈസക്ക് വേണ്ടിയാണ് ഇങ്ങനെ ആൾക്കാരെ കരിവാരി തേക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാഡ് നെയിം കൊണ്ടുവരാനാണ്. അതൊന്നുമല്ല, അതൊന്നും നടന്ന കാര്യമാണ്, ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അതിലെന്ത് തെറ്റാവുള്ളേ? അത് തന്നെയാണ് ഞാനും പറയുന്നത്, എനിക്ക് നടന്ന കാര്യങ്ങളാണ്, അത് ഞാൻ തുറന്നു പറയുന്നു. എല്ലായിടത്തും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. അവർ പറയുന്നത് ഹീറോസ് ആണ് ഹീറോയിൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്, സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനെ പോലും ഡിസൈഡ് ചെയ്യുന്നത് ഈ ആക്ടേഴ്സ് ആണ്.
ഇങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എവിടെയാ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? കിട്ടത്തില്ല. ഈ മുകേഷിനെതിരെ ഒരു ആരോപണം കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്, അത് എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട സംഭവം എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരിപ്പോ ഫീൽഡിലില്ല, അവരിപ്പോ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവരുടെ പേരൻസ് എവിടെയാന്ന് എനിക്കറിയില്ല. അവർ കുറെ വർഷങ്ങൾ മുമ്പ് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് അവരുടെ അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത് ആ ആർട്ടിസ്റ്റിന്റെ. അപ്പൊ എങ്ങനെയൊക്കെയോ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഈ പുള്ളി വീട്ടിൽ പോയപ്പോ മിസ്ബിഹേവ് ചെയ്തു, അവരടിച്ചു പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ കേൾക്കാൻ അമ്മയോട്. അതെ, അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു, അവരടിച്ചു പുറത്താക്കി. പിന്നെ അവർ ആ ഫിലിം ഫീൽഡ് തന്നെ വിട്ടു. ഗുരുതരമായ ആരോപണങ്ങളാണ് സന്ധ്യ മുന്നോട്ട് വെക്കുന്നത്. ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് ഇന്ന് പ്രത്യേക സംഘത്തിന് കൈമാറുന്നുണ്ട്. രഞ്ജിത്തിനോട് ഫെഫ്ക വിശദീകരണം തേടിയിട്ടുണ്ട്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു തുടങ്ങിയവർക്കെതിരെ മിനു മുനീർ ഇന്ന് ഇമെയിലായി പരാതി അയക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ സംഘത്തിന് മുന്നിൽ എത്തിയേക്കും. അമ്മ എക്സിക്യൂട്ടീവ് ചേരുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. നവമി ദിനേശും വി വി അരുണും വിവരങ്ങൾ പങ്കുവെക്കും. ആ നവമിയിലേക്ക്. നവമി, ഈ സന്ധ്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ്. കഴിഞ്ഞ ദിവസം വന്ന ആരോപണങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പമുണ്ട്. പ്രത്യേകിച്ചും നടൻ മുകേഷിനെതിരെയാണ് ഗൗരവതരമായ ചില കാര്യങ്ങൾ അവർ പങ്കുവെക്കുന്നത്. എന്താണ് സന്ധ്യയുടെ സിനിമയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരിപ്പോൾ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, 5 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ് സന്ധ്യ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. 5 വർഷം മുമ്പ് താനൊരു സിനിമയിൽ അഭിനയിക്കുന്നതിനു വേണ്ടി പലരെയും സമീപിച്ചു. പക്ഷെ അവരിൽ നിന്നെല്ലാം താൻ നേരിട്ട ഒരു ചോദ്യം, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് തങ്ങളുമായി സഹകരിച്ചാൽ മാത്രം കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്ന തരത്തിലുള്ള ഒരു രീതി അല്ലെങ്കിൽ മറുപടിയാണ് ഈ സിനിമാ മേഖലയിൽ നിന്നും പല ആളുകളിൽ നിന്നും തനിക്ക് ലഭിച്ചത്. താൻ നേരിട്ട ചോദ്യങ്ങൾ ഇത്തരത്തിലായിരുന്നു എന്നുകൂടി സന്ധ്യ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, താൻ ഒരു സിനിമയിലാണ് അഭിനയിച്ചത്. ആ സിനിമയ്ക്ക് തനിക്ക് ലഭിച്ച റെമ്യൂണറേഷൻ 2000 രൂപ മാത്രമാണ്. പക്ഷേ പിന്നീട് അറിയാൻ സാധിച്ചത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് അഭിനയിച്ചവർക്കെല്ലാം 10,000 അതിനു മുകളിലുള്ള തുകയാണ് കൊടുത്തിരുന്നത്. പക്ഷേ തനിക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു തുക മാത്രമാണ് ലഭിച്ചത്. അതിലും തനിക്ക് അനീതിയുണ്ട്. പക്ഷേ പരാതിപ്പെടാൻ വഴിയില്ല. ഈ പ്രധാനപ്പെട്ട നടി അല്ലെങ്കിൽ താരസംഘടനയായ അമ്മയിൽ അംഗത്വമുള്ളവർക്ക് അവിടെ വേണമെങ്കിൽ പരാതിപ്പെടാം. പക്ഷേ തങ്ങളെപ്പോലുള്ള നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പരാതിപ്പെടാൻ ഒരു വേദിയില്ല. തങ്ങൾക്ക് കൃത്യമായ ഒരു എഗ്രിമെന്റ് ഇല്ല. അപ്പോൾ അവർ പറയുന്ന ആദ്യം വിളിക്കുമ്പോൾ, അതായത് ഈ സിനിമയിൽ അവസരമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരു തുക വാഗ്ദാനം ചെയ്യുന്നു. സിനിമ അഭിനയിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കിട്ടാതാകുന്നു, അല്ലെങ്കിൽ തുക വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുക കൊടുക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ളൊരു വിവേചനമാണ് ഇവർ നേരിടുന്നത്. അതിനുശേഷം ഈ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം സന്ധ്യ ഉയർത്തുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ആഡുകളൊക്കെ കണ്ട് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ കാസ്റ്റിംഗ് കോളുകൾ കണ്ട് അതിലേക്ക് ചെല്ലുമ്പോൾ, കാരണം തിരുവനന്തപുരത്ത് ഇന്ന് നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരുന്നുണ്ട്. ഈ പരാതികളടക്കം, ഇമെയിലായി കിട്ടിയ പരാതികളടക്കം ഈ പ്രത്യേക സംഘത്തിന് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏത് തരത്തിലായിരിക്കും അരുൺ ഈ കേസിനെ, ഈ സംഭവത്തെ സമീപിക്കുക? ചില കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് അന്വേഷിക്കും. ഒപ്പം മറ്റേതൊക്കെ തലങ്ങളിലാണ് അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? അല്പസമയത്തേക്കം പോലീസ് ആസ്ഥാനത്താണ് നിർണായകമായ യോഗം ചേരുക. എച്ച് വെങ്കടേഷ് IDGP നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരാതികൾ അന്വേഷിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, അതിനുശേഷം ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ആ അന്വേഷണ സംഘത്തിന്റെ യോഗമാണ് അല്പസമയത്തിനം പോലീസ് ആസ്ഥാനത്ത് ചേരാൻ പോകുന്നത്. തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കും. മറ്റു ജില്ലകളിൽ നിന്നുള്ളവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചില പരാതികൾ ഇതിനകം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. DGP മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതികൾ മെയിലായി ലഭിച്ചിട്ടുണ്ട്. ചിലരുമായി ഇന്നലെ അന്വേഷണ സംഘം നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അവരിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടികളും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. എങ്ങനെയാണ് പോകേണ്ടത്? നിലവിൽ ഉയർന്ന പരാതികൾ മാത്രം അന്വേഷിക്കുകയാണോ, അതിൽ കേസെടുക്കുകയാണോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം അത്തരം നടപടിയിലേക്ക് കടക്കണമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. ഏതായാലും ഒരു കേസ് ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അത് രഞ്ജിത്തിനെതിരെയാണ്, സംവിധായകൻ ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെയാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അത്ര എളുപ്പമല്ല. ഇനിയുള്ള ചില പേരുകൾക്ക് കാണുമ്പോൾ കേസെടുക്കാൻ പോലീസ് അത്ര എളുപ്പമുണ്ടാകില്ല. അത് നടൻ മുകേഷ് അടക്കമുള്ളവരുണ്ട്. മുകേഷ് 2ാം തവണ CPMന്റെ MLA ആയി കൊല്ലത്തുള്ള ജനപ്രതിയാണ്. ഭരണകക്ഷി MLAക്കെതിരെ കേസെടുക്കുമോ എങ്കിൽ അതിനുള്ള നടപടികൾ സർക്കാരിന് അനുമതി സ്വാഭാവികമായും വേണ്ടിവരും. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്.
ഏതായാലും മുകേഷിനെതിരെ റിട്ടേൺ കംപ്ലയിന്റ് നൽകാൻ ആരെങ്കിലും ഇതുവരെ തയ്യാറായിട്ടില്ല. ആ പരാതികൾ ലഭിച്ചാൽ മുകേഷിനെതിരെ നടപടിയെടുക്കാൻ, കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമായി തീരും. സർക്കാരിന്റെ ഒരു നിർണായകമായ തീരുമാനം അതിലുണ്ടാകണമെന്നുള്ളത് വസ്തുതയാണ്. മുകേഷുണ്ട്, കെ ബി ഗണേഷ്കുമാറിനെതിരെ ചില പരാതികൾ വരുന്നുണ്ട്. പക്ഷേ അത് ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനാരോപണ പരാതികളൊന്നും അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഉയർന്നിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ കൂടി പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ അതെങ്ങനെ, സിദ്ദിഖിനെതിരെ പരാതി ഉയർന്നു വന്നിട്ടുണ്ട്, അത് റിട്ടേൺ കംപ്ലയിന്റ് ലഭിക്കുമ്പോൾ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുള്ള പരാതികൾ, മാധ്യമങ്ങളിലൂടെ വന്ന വിവരങ്ങൾ, ആരോപണങ്ങൾ, അത്തരം ആളുകളിൽ നിന്ന് മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കും. എങ്ങനെയാകും ഈ സംഘത്തിന്റെ പ്രവർത്തനം, ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന കാര്യം നിർണായകമായ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവി യോഗത്തിൽ പങ്കെടുക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഏതായാലും 11 മണിയോടുകൂടി ആ യോഗം ആരംഭിക്കും. വളരെ പ്രധാനപ്പെട്ട യോഗം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ചില നിർണായകമായ ഇടപെടൽ കൂടി അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മുകേഷ് എം എൽ എ അടക്കമുള്ളവർക്കെതിരെ പരാതികൾ തുടർച്ചയായി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ്. അതിലൊക്കെ പരാതി കിട്ടുന്നവരെ കാത്തിരിക്കണമോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ പരാതി പറഞ്ഞവരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം, നമുക്കതിലേക്ക് വരണം. നവമി, ഇവിടെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ നടന്മാർ, ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നിയമകാരി ലേഖകൻ അറിയിക്കുന്ന അനുസരിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ള നടന്മാരൊക്കെ അഭിഭാഷകരുമായി സംസാരിച്ചു തുടങ്ങി എന്നാണ്. ഇതിനകം രഞ്ജിത്ത് കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസിന്റെ കേസ് അന്വേഷണം അതിന്റെ രീതി എന്തൊക്കെയായിരിക്കും തലത്തിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ട്, ആശങ്കയുണ്ട്, എങ്ങനെയൊക്കെ പോലീസ് ആക്ട് ചെയ്യും. ദിലീപിന്റെയൊക്കെ അനുഭവം അവരുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് പോയ പശ്ചാത്തലമൊക്കെ നമ്മുടെ പോലീസ് സംവിധാനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ